हेलो एवरीवन, आई एम डॉक्टर मनोज जॉनसन, लाइफस्टाइल फिजिशियन, जॉन मरीन हॉस्पिटल पाला. इन नम्मल डिस्कस चेय्यान पोकुन्नत नमुक्क एप्पोळुम मीन एल्लावर्क्कुम इष्टमुळ्ळ ओरु भक्षणमाणल्लो. एनिक्क एट्टवुम फेवरेट आयिट्टुळ्ळ ओरु भक्षणमाण मीन एन्न पറയുന്നത്. कारण ഞാൻ എൻ്റെ ഭൂരിഭാഗവും ഉച്ച സമയത്ത് എൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് മീനാണ്. അപ്പോൾ നമ്മൾ മീൻ എല്ലാവരും ഭൂരിഭാഗം ആളുകളും കഴിക്കുന്നവരാണ്, ഇഷ്ടമുള്ളവരുമാണ്. പക്ഷേ നമ്മൾ മീൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചെറിയ മീനുകളായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്. കാരണം സിമ്പിളാണ്, ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന വളരെ പ്രോബ്ലം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനും നമ്മുടെ കോശങ്ങൾക്കും ഒന്നും മെറ്റബോളൈസ് ചെയ്ത് ക്ലിയറാക്കി പുറത്തേക്ക് കളയാൻ പറ്റാത്ത കുറേ രീതിയിലുള്ള വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്കൊന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹെവി മെറ്റൽ ശരീരത്തിൻ്റെ ഉള്ളിൽ അധികം കയറാൻ പാടില്ല. ഇപ്പോൾ അലുമിനിയം കൂടുതൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ, സിവിയറായിട്ടുള്ള ശ്വാസം മുട്ടലാണ്. അപ്പോൾ അവരുടേതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഹെവി മെറ്റലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടേക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഹെവി മെറ്റൽ ടോക്സിസിറ്റിൽ അവരുടെ ഏറ്റവും കൂടുതൽ, അവർ അലുമിനിയം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അലുമിനിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതൽ അലുമിനിയം എക്സ്പോഷ്യർസ് വന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ കൂടുതൽ അങ്ങനെ കടന്നിട്ടുണ്ട്. ലെഡ്, മെർക്യൂറി, ഇതൊക്കെയാണ് ഹെവി മെറ്റൽസ് എന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ശരീരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും, ക്യാൻസറസ് ഗ്രോത്തുകൾ കൂടും, അൾസറസ് ഉണ്ടാകും, അതേപോലെ പലതരം നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും, ഓട്ടോഇമ്യൂൺ ഡിസോർഡറുകൾ ഉണ്ടാകും, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഈ മീൻ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ വലിയ മീനുകൾ നമ്മുടെ കടലിലായാലും കായലിലായാലും കൊല്ലങ്ങളോളം, 2, 3, 5 കൊല്ലം ഒക്കെ കടന്നിരിക്കുന്ന മീനുകളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഈ മീനുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിഷാംശങ്ങളെ കഴിച്ച് ശരീരത്തിൽ അതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3, 4, 5 മാസം ഒക്കെ ജീവിക്കുന്ന മീനുകൾ, ഇപ്പം ചെറിയ മീനുകൾ, ഈ പറയുന്ന മത്തി, കിളിമീൻ, പിന്നെ കുഴുവ, നത്തോലി എന്നൊക്കെ പറയുന്ന ചെറിയ മീനുകൾക്കൊന്നും അധികം ആയുസ്സില്ല. അപ്പം എന്താ വെച്ചാൽ ഇതിന്, ഈ മീനുകൾ അധികവും നമ്മുടെ ഈ പറയുന്ന പോയ്സണസ് ആയിട്ടുള്ള വെള്ളത്തിലല്ല ഈ കിടക്കുന്നത്. പോയ്സണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് നോക്കിയാലൊന്നും മനസ്സിലാകത്തില്ല. ഇതിങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന മീനുകളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫാണ്, നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ മീനുകൾ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം. അത് പണ്ടൊന്നും ഇത് ഓർത്തുകൊണ്ടല്ല ഈ പറയുന്നത്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഹെവി മെറ്റൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് എക്സ്ട്രാ വില കൊടുത്ത് കൂടുതൽ സമയം ചിലവഴിച്ച് നമ്മൾ ഭയങ്കര സംഭവമാണ്, ആരോഗ്യമാണ് എന്നൊക്കെ പറയുന്ന മീനുകൾ അത്ര ഹെൽത്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒഴിവാക്കണം, മാറ്റി തുടങ്ങണമെന്നല്ല. നമ്മൾ വല്ലപ്പോഴും ആഗ്രഹത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഈ മീനുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വലിയ മീനുകളാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഡെയിലി യൂസിനായിട്ട് നമുക്ക് ചെറിയ മീനുകളായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഒമേഗ 3 എന്ന് പറയുന്നത്, ഇപ്പം മീൻ കഴിക്കുമ്പം അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒമേഗ 3 ആണല്ലോ. മീനിലാണല്ലോ ഒമേഗ 3 ഉണ്ടെന്ന് നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. മീനിലല്ല ഒമേഗ 3 ഉള്ളത്, ആ കടലിൽ കായലിലൊക്കെയുള്ള പായലിലാണ് ഒമേഗ 3 ഉള്ളത്. ഈ പായൽ തിന്നുന്ന മീനുകളിലേക്ക്, മീനിൻ്റെ ഫാറ്റിലേക്ക് ഈ ഒമേഗ 3 വരികയും ആ മീൻ കഴിക്കുന്ന നമുക്ക് ഒമേഗ 3 കിട്ടുകയും ചെയ്യും. ഒമേഗ 3 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും മീൻ മാത്രം കഴിച്ചാൽ ഒമേഗ 3 കിട്ടത്തില്ല. കാരണം ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് പായലൊന്നും ഇവിടെ ഇല്ല. പുറത്തെ ഈ ഒമാൻ ഏരിയ, ആഫ്രിക്കൻ ഏരിയകളിലൊക്കെയാണ് കൂടുതൽ പായലുകൾ കണ്ടുവരുന്നത്. അല്ലാതെ ഇവിടെ നമുക്ക് അധികം പായലുകൾ ഇല്ല, വളരെ കുറവാണ്. ഈ പറയുന്ന വേസ്റ്റും ഫാക്ടറി പോയ്സൺസും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഭാഗമായിട്ട്, പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം പായലധികമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഒമേഗ 3 മീൻ കഴിച്ചാൽ മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ മീൻ ഒരേ സോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ അതിന് നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ സാധാരണ രീതിയിൽ ഒമേഗ 3 കഴിക്കുന്നവർ പലരോടും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ഒമേഗ 3 നമ്മുടെ എക്കോസ്പ്രിനും കഴിക്കുമ്പോൾ ഒമേഗ 3 വേണ്ടല്ലോ എന്ന് എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒമേഗ 3 എന്ന് പറയുന്നത് ഒരു 6 ഗ്രാം വരെ സാധാരണ എക്കോസ്പ്രിൻ്റെ സെയിം ആക്ഷനായി കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു 1 or 2 gram ആണ് ഒരു ദിവസം മെയിനായിട്ടും റെക്കമെൻഡ് ആയിട്ട് കഴിക്കാൻ പറയുന്ന ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ 6 gram വരെ എടുക്കുന്ന ആൾക്കാർക്ക് എക്കോസ്പ്രിൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഓക്കെയാണ്. പക്ഷേ
എക്കോസ്പിരിൻ എടുക്കുന്നവർക്ക് 1-2 ഗ്രാം ഒമേഗ 3 എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ 1000 മില്ലിഗ്രാം എന്ന രീതിയിലാണ് 1 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മീൻ എന്ന് പറയുന്നത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഈ പാലക്കോട്ടയം ഭാഗത്ത് ഞാൻ ഉള്ള ഒരാളാണല്ലോ, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ് എത്രത്തോളം വറുത്ത് ഒരു കോല് പോലെ ആക്കിയെടുക്കുമ്പോൾ അടിച്ചാൽ ആൾക്ക് വേദന എടുക്കും എന്ന രീതിയിലുള്ള മരക്കുള്ളി പോലെ ആക്കി വെക്കുന്ന രീതിയിൽ കഴിക്കുന്നതാണ് ഇവിടെ കോമൺ ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ അത് ഹെൽത്തി അല്ല, ഒരിക്കലും ഒരു ഹെൽത്തി അല്ല. നമുക്ക് അത് നമ്മളൊരു മീൻ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ടായിട്ട് നമുക്ക് കിട്ടണം. അതൊരു ചെറിയ അളവിൽ മാത്രമാണ് നമ്മളത് വേവിക്കേണ്ട ഒരു രീതി വരുന്നത്. പക്ഷേ പച്ചയായിട്ട് കഴിക്കരുത്, ഇന്ന് വേവിച്ചാണ് കഴിക്കേണ്ടത്. കാരണം ഈ പറയുന്ന ഒമേഗ 3 ഫിഷ് ഓയിലിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതി കിട്ടുന്നത്. അല്ലാതെ ഈ ഡീപ്പ് വറുത്തെടുത്ത് കുറേ നേരം തിളപ്പിച്ച് ഇട്ടേക്കുന്ന ഒരു മീനിനകത്ത് നമുക്ക് ഒമേഗ 3 നമ്മുടെ ശരീരത്തിന് കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രോട്ടീനും കാൽസ്യവും വൈറ്റമിൻസും മിനറൽസും ഒമേഗ 3 ഹെൽത്തി ഫാറ്റും ഒക്കെ ഉള്ളത് മീനിലാണ്. ഇതൊക്കെ ആ ഫോമിൽ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗമുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, പായലുള്ള സ്ഥലത്തുള്ള മീനാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒമേഗ 3 പുറകെ അല്ലെങ്കിൽ മീൻ തന്നെ കഴിച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് ഈ വലിയ വലിയ മീനുകളാണ്. വർഷങ്ങളോളം ഈ വെള്ളത്തിൽ കടന്ന് അത് സ്ഥിരം ഈ മെറ്റൽ വേസ്റ്റ് പോയ്സണസ് ആയിട്ടുള്ള മെറ്റലുകൾ തന്നെ കഴിച്ച് കഴിച്ച് സ്റ്റോർ ചെയ്തിട്ട് അത് മെറ്റൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതേപോലെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡീപ്പായിട്ടുള്ള ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വെറുതെ വല്ലാതെ ഹീറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് മീറ്റുകൾ അത്ര നല്ലതല്ല. കാരണം അത് നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ചിലരുടെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഫിഷ് ഓയിൽ ക്യാപ്സിൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്, ഒമേഗ 9 ഉണ്ട്, 3 ഉണ്ടെന്ന് പറയും. നമുക്ക് ഒമേഗ 6 നമുക്ക് ആവശ്യമില്ല. ആവശ്യത്തിലേറെ കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ ഡയറ്റിലും ഫുഡിലും ഒക്കെ നമുക്ക് ഒമേഗ 6 കിട്ടുന്നുണ്ട്. അത് വീണ്ടും കൂടിപ്പോയാൽ ഇൻഫ്ലമേഷൻസ് കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒമേഗ 3 എന്ന് പറയുന്ന ഒരു പോഷകമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഈ പറയുന്ന വെജിറ്റബിൾ ഓയിൽസ് മൊത്തം ഒമേഗ 6 ആണ്. സോ അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽസ് ഒരിക്കലും നല്ല ഓപ്ഷൻ അല്ല. വല്ലപ്പോഴൊക്കെ കഴുകി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വറുക്കുക എന്നുള്ളതൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഡെയിലി യൂസിന് ഒരിക്കലും വെജിറ്റബിൾ ഓയിൽസ് നല്ലതല്ല. സോ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ മീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കുക, ചേഞ്ചസ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടാം. ബൈ.